അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ വർത്തിക്കണം എന്ന് സൃഷ്ടാവായ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങളാണ് മതം അഥവാ ദീൻ എന്ന് പറയുന്നത്. വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലും ഇടപാടുകളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലുമെല്ലാം അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് അഥവാ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ, വഹ്യുകൾ നിങ്ങൾ പിൻപറ്റണം. അതിനു പുറമെ മറ്റ് മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅ്റാഫിലെ മൂന്നാമത്തെ വചനത്തിലും മറ്റ് പലയിടങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് പല ഇമാമിയങ്ങളും പണ്ഡിതന്മാരും പറഞ്ഞത്, അൽ ഇൽമു മാ ഖാല അല്ലാഹു വഖാല റസൂലുഹു. മതപരമായ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്. അപ്പോൾ ദീനിയായ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയാനും ഉൾക്കൊള്ളാനും ആചരിക്കാനും ഒക്കെ അവലംബിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അഥവാ സുന്നത്തിലുമാണ്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ദീനിന്റെ വിഷയത്തിൽ മഹാഭൂരിപക്ഷവും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം, അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് അങ്ങ് ചെയ്യുക, മതമെന്ന രീതിയിൽ തന്നെ ആചരിക്കുക എന്നതാണ്. പല ഉദാഹരണങ്ങളും നമുക്കതിന് കാണുവാൻ സാധിക്കും. ദിക്ർ ദുആകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയ ഒരു പ്രതീക്ഷയും കരുത്തും പടച്ചറബുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന സംഗതിയുമാണ്. പക്ഷേ ആ ദിക്റിൻ്റെ കോലവും രീതിയുമൊക്കെ നോക്കിയാൽ, ചിലർ അതിനെ എണ്ണം പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി, അതേപോലെ ആ ദിക്ർ ദുആകൾക്ക് ശേഷം മുഖവും ശരീരവും ഒക്കെ ആകെ ഊതിത്തടവുന്ന രീതി, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനുള്ള മറുപടി പറയാനുണ്ടാവുക, സവ്വലത്തിൽ ഈ നഫ്സി, എൻ്റെ മനസ്സങ്ങനെ നല്ലതാക്കി തോന്നിപ്പിച്ചു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ എത്രയോ ദിക്ർ ദുആകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ ദിക്റുകൾക്ക് ശേഷം അത് കയ്യിലേക്ക് ഊതി മുഖത്തും ശരീരത്തുമൊക്കെ തടവുന്ന രീതി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? സ്വഹീഹായി അങ്ങനത്തെ ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ആകെയുള്ളത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസുമൊക്കെ ഊതി ഊതി ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും തടവുക എന്നത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. അല്ലാത്ത ദിക്ർ ദുആകൾക്കൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അത് ശരീരത്തിൽ തടവുകയും മുഖത്ത് തടവുകയും ഒക്കെ ചെയ്യുന്നതിന് തെളിവുകൾ പ്രബലമായി കാണുവാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഉംറയുടെയും ഹജ്ജിൻ്റെയും ഒക്കെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അതിന് പോകുന്ന ആളുകൾ തലേ ദിവസം കുടുംബക്കാരെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ക്ഷണിച്ച് ഒരു പ്രത്യേകമായ സദ്യ ഒരുക്കുന്ന, വിരുന്നൊരുക്കുന്ന രീതി കാണുവാൻ സാധിക്കും. അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് കല്യാണം, ഉംറ കല്യാണം എന്നൊക്കെ രീതിയിലേക്ക് അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവുക, സവ്വലത്തിൽ ഈ നഫ്സി, എൻ്റെ മനസ്സ് അത് എനിക്കത് നല്ലതായി തോന്നുന്നു എന്നായിരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ നേരത്ത് ഇസ്രായേൽ സന്തതികളെ ഫിത്തനയിലാക്കിയ, പശുക്കുട്ടിയെ ഉണ്ടാക്കിയ സാമിരിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ത്വാഹയിലെ 96-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് ചോദിക്കുമ്പോൾ സാമിരിയും പറയുന്നത്, വകദാലിക സവ്വലത്തിൽ ഈ നഫ്സി, എൻ്റെ മനസ്സിൽ അങ്ങനെ നന്നായി തോന്നി എന്നതാണ്. അപ്പോൾ മനസ്സിൽ തോന്നുന്നത് മതമായി കൊണ്ടു നടക്കുക എന്നത് ഒരു വിശ്വാസിയുടെ രീതിയല്ല, മറിച്ച് പഠിച്ചു മനസ്സിലാക്കി തെളിവുകളുള്ള പ്രമാണബദ്ധമായ ഒരു രീതിയായിരിക്കണം ദീനിന്റെ വിഷയത്തിൽ
നമ്മൾ ആചരിക്കേണ്ടത്. അത് ഷഅബാനിൻ്റെ നോമ്പിനെ സംബന്ധിച്ചാണെങ്കിലും ബറാത്തിരാവിനെ സംബന്ധിച്ചാണെങ്കിലും അതേപോലെയുള്ള ഏത് ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വാസത്തിലും ഇടപാടുകളിലുമൊക്കെ ദീൻ അറിയാൻ നമ്മൾ അവലംബിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിയ സുന്നത്തുമാണ്. അള്ളാഹു ആ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ ദീനിനെ അറിയാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.